ഏവർക്കും ദേവ സ്റ്റഡി വേൾഡിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് നമ്മുടെ ഫ്ലവറിൻ്റെ റീപ്രൊഡക്റ്റീവ് പാർട്ടാണ് ഗൈനീഷ്യം എന്ന് പറയുന്നത് അല്ലേ. ഗൈനീഷ്യമാണ് ഫ്ലവറിൻ്റെ റീപ്രൊഡക്റ്റീവ് പാർട്ട് എന്ന് പറയുന്നത്. അപ്പം ഗൈനീഷ്യത്തിൽ കുറിച്ചും അതിൻ്റെ പ്ലാസൻറ്റേഷനെ കുറിച്ചുമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഗൈനീഷ്യമാണ് ഒരു ഫ്ലവറിൻ്റെ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടെന്ന് നമുക്കറിയാം അല്ലേ. ഇത് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗനാണ് ഗൈനീഷ്യം. ഈ ഗൈനീഷ്യവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ സ്ട്രക്ചറും അതിൻ്റെ പ്ലാസൻറ്റേഷൻ അല്ലെ അതിൽ ഓവറിയിലെ ഓവ്യൂസിൻ്റെ അറേഞ്ച്മെൻറ്റിനെ കുറിച്ചുമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ഗൈനീഷ്യത്തിന് മൂന്ന് ഭാഗങ്ങളാണുള്ളത്. ഏതൊക്കെയാണ്? ഓവറി, അതുപോലെ സ്റ്റൈല, സ്റ്റിഗ്മ. ഇന്ന് മൂന്ന് ഭാഗമാണ് ഒരു ഗൈനീഷ്യം എന്ന ഭാഗത്തിലെ പിസ്റ്റലിന് ഉള്ളത്. ഈ ഓവറി എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്താണ്, ബേസൻ എൻലാർജ്ഡ് പോർഷൻ അല്ലേ. എൻലാർജ്ഡ് ആയിട്ടുള്ള ഈ പോർഷന് പറയുന്ന പേരാണ് ഓവറി എന്ന് പറയും. ഈ ഓവറിയുടെ അകത്താണ് ഓവ്യൂൾസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഈ ഓവറിയുടെ അകത്ത് ഓവ്യൂൾസിൻ്റെ അറേഞ്ച്മെൻറ്റിനാണ് നമ്മൾ എന്ത് പറയുന്നത്, പ്ലാസൻറ്റേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഓവറി എന്ന് പറയുന്നത് എന്താണ്, ബേസൽ എൻലാർജ്ഡ് പാർട്ടിന് പറയുന്ന പേരാണ് ഓവറി എന്ന് പറയും. എന്നാൽ ഇലോങ്ങേറ്റഡ് ട്യൂബിന് പറയുന്ന പേരാണ് സ്റ്റൈൽ എന്ന് പറയുന്നത്. അപ്പോൾ സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ സ്റ്റിഗ്മയെയും ഓവറിയെയും തമ്മിൽ പരസ്പരം കണക്ട് ചെയ്യുന്ന ട്യൂബാണ് സ്റ്റൈൽ എന്ന് പറയുന്നത്. സ്റ്റൈൽ എന്ന് പറയുന്നത് എന്താണ്, ഒരു ഇലോങ്ങേറ്റഡ് ട്യൂബാണ്. നെക്സ്റ്റ് പാർട്ടാണ് സ്റ്റിഗ്മ എന്ന് പറയുന്നത്. സ്റ്റിഗ്മ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ഈ സ്റ്റൈലിൻ്റെ ടിപ്പിൽ കാണപ്പെടുന്ന ഒരു ടിപ്പ് ഓഫ് ദ സ്റ്റൈൽ ആൻഡ് റിസെപ്റ്റീവ് സർഫസ് ഫോർ പോളൻ ഗ്രെയിൻസ് അല്ലെ. പോളൻ ഗ്രെയിൻസ് അറ്റാച്ച് ചെയ്യുന്ന, പോളൻ ഗ്രെയിൻസിനെ എന്താണ് അട്രാക്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു സ്ട്രക്ചറാണ് ഇത് പറയുന്നത്. പോളൻ ഗ്രെയിൻസ് സ്റ്റിഗ്മയിൽ വന്നിട്ടാണ് അത് പതിക്കുന്നത്. അപ്പോൾ ഈ പോളൻ ഗ്രെയിൻസ് അറ്റാച്ച് ചെയ്യുന്ന ആ പോർഷന് പറയുന്ന പേരാണ് സ്റ്റിഗ്മ എന്ന് പറയുന്നത്. പോളൻ ഗ്രെയിൻസ് അറ്റാച്ച് ചെയ്യുന്ന പോർഷനാണ് സ്റ്റിഗ്മ എന്ന് പറയുന്നത്. ഇങ്ങനെ മൂന്ന് പാർട്ടാണ് ഏതിനുള്ളത്, ഗൈനീഷ്യത്തിന് ഉള്ളത്. ഇനി നമ്മുടെ ഗൈനീഷ്യം എന്ന് പറയുന്നത് കാർപ്പൽസ് അല്ലെ, കാർപ്പലുകൾ കൂടി ചേർന്നാണ് ഗൈനീഷ്യം. അതായത് ഓരോ ഓവ്യൂൾസും അല്ലെ, ഓവ്യൂൾസ് ഉണ്ടാകുന്ന ആറാക്കി പറയുന്നവരാണ് കാർപ്പൽ എന്ന് പറയുന്നത്. അപ്പോൾ കാർപ്പലുകൾ ചേർന്നതാണ് എന്ന് പറയുന്നത് ഈ ഗൈനീഷ്യം എന്ന് പറയുന്നത്. അപ്പോൾ കാർപ്പൽസ് ചേർന്നതാണ് ഗൈനീഷ്യം. അപ്പോൾ കാർപ്പൽസ് എന്ന് ഒന്നോ അതിൽ കൂടുതലോ ഒന്നോ, ഇതനുസരിച്ച് നമ്മൾ മോണോ കാർപ്പലറി, ബൈ കാർപ്പലറി, അങ്ങനെ ട്രൈ കാർപ്പലറി, മൾട്ടി കാർപ്പലറി എന്നിങ്ങനെ നമുക്ക് പറയാം. ഓരോന്നിനെ എണ്ണം അനുസരിച്ച് നമുക്ക് അതിനെങ്ങനെ മോണോ കാർപ്പലറി എന്നും ബൈ കാർപ്പലറി എന്നും ഒക്കെ പറയാം. അങ്ങനെയാണ് കാർപ്പൽസ് ചേർന്നിട്ടാണ് എന്ന് പറയുന്നത് ഗൈനീഷ്യം ഉണ്ടാകുന്നത്. ഈ കാർപ്പൽസിനകത്ത് ഗൈനീഷ്യം അല്ലെ, കാർപ്പൽസിനകത്ത് നമ്മുടെ ഓവ്യൂൾസ് അറ്റാച്ച് ചെയ്യുന്ന ആ സ്ട്രക്ചറിന് പറയുന്ന പേരാണ് പ്ലാസൻ്റ എന്ന് പറയുക അല്ലേ. ഒന്നോ അതിലധികം ഓവ്യൂൾസ് ആയിരിക്കും ഈ പ്ലാസൻ്റ. ചിലപ്പോൾ ഒരു ഓവ്യൂളാവാം, അല്ലെങ്കിൽ ഒന്നിലധികം ഓവ്യൂൾസ് ആവാം അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒന്നിലധികം ഓവ്യൂൾസോ ഓരോ ഓവ്യൂൾസോ അറ്റാച്ച് ചെയ്തിരിക്കും. അപ്പോൾ ഈ ഓവ്യൂൾസ് എവിടെയാണ് കാർപ്പലിനകത്ത് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്, അത് പ്ലാസൻ്റയിലാണ് അല്ലെ. ഓവ്യൂൾസ് കാർപ്പലിനകത്ത് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് എവിടെയാണ്, പ്ലാസൻ്റയിലാണ് ഓവ്യൂൾസ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഓവ്യൂൾസ് അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഭാഗമാണേത് പ്ലാസൻ്റ എന്ന് പറയുന്നത്. ഓവ്യൂൾസ് അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഭാഗമാണ് പ്ലാസൻ്റ എന്ന് പറയുന്നത്. നമ്മുടെ കാർപ്പൽസ് പലതരത്തിലുണ്ട്. കാർപ്പൽസ് കൂടിച്ചേർന്ന് അതായത് ഫ്യൂസ്ഡ് ആയിട്ടും കാണപ്പെടുന്നു, കാർപ്പൽസ് ഫ്രീ ആയിട്ടും കാണപ്പെടുന്നു. അത് രണ്ട് തരത്തിലാണ് പറയുന്നത്. ഏതൊക്കെയാണ്? ഒന്നാമത്തേതാണ് അപ്പോ കാർപ്പസ് എന്ന് പറയുന്നത്. അപ്പോ കാർപ്പസ് എന്ന് പറഞ്ഞാൽ എന്താണ്, കാർപ്പൽസ് അല്ലെ. അപ്പോ കാർപ്പസ് എന്ന് പറഞ്ഞാൽ കാർപ്പൽസ് ഫ്രീ ആയിട്ട് കാണപ്പെടും. ഒന്നൊന്നിനോട് കൂടിച്ചേരാതെ കാർപ്പൽസ് എന്ത് ചെയ്യും, ഫ്രീ ആയിട്ട് കാണപ്പെടും അല്ലെ. അതിൻ്റെ പിക്ചറാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ കാർപ്പൽസ് എങ്ങനെ കാണപ്പെടുന്നു, ഫ്രീ ആയിട്ട് കാണപ്പെടുകയാണെങ്കിൽ അതിന് പറയുന്ന പേരാണെന്ത്, അപ്പോ കാർപ്പസ് എന്ന് പറയുന്നത്. എക്സാമ്പിളാണ് ലോട്ടസ്, റോസ്. അപ്പോൾ കാർപ്പസിന് എക്സാമ്പിൾ ഏതൊക്കെയാണ്, ലോട്ടസ്, റോസ്, താമരയും അതുപോലെ റോസും ഏതൊരു എക്സാമ്പിളാണ്, അപ്പോ കാർപ്പസ് ആണ്. കാർപ്പൽസ് എല്ലാം എന്താണ്, ഫ്രീ ആയിട്ടാണ്. കാർപ്പൽസ് ഫ്രീ ആണ്, കാർപ്പൽസ് ഫ്രീ ആണ്. അടുത്തതാണ് സിൻ കാർപ്പസ്. സിൻ എന്ന് വെച്ചാൽ ഫ്യൂസ്ഡ് എന്നാണ്. കാർപ്പൽസ് ഫ്യൂസ്ഡ് ആണെങ്കിൽ, കാർപ്പൽസ് ഫ്യൂസ്ഡ് ആണെങ്കിൽ അതിന് പറയുന്ന പേരാണ് എന്താ, സിൻ കാർപ്പസ് എന്ന് പറയും. സിൻ കാർപ്പസ് എന്ന് പറയുന്നത് എക്സാമ്പിളാണ് മസ്റ്റാർഡ് ഉണ്ട് ടൊമാറ്റോ. മസ്റ്റാർഡും ടൊമാറ്റോയും സിൻ കാർപ്പസ് ആയിട്ടുള്ള ഇതിന് എക്സാമ്പിളാണ്. അപ്പോൾ സിൻ കാർപ്പസ് എന്ന് പറയുന്നത് എന്താണ്, കാർപ്പൽസ് ഫ്യൂസ്ഡ് ആയിട്ടുള്ളതാണ് സിൻ കാർപ്പസ് എന്ന് പറയുന്നത്. നമുക്കറിയാം ഫെർട്ടിലൈസേഷന് ശേഷം ഓവ്യൂളാണ് എന്തായിട്ട് മാറുന്നത്, സീഡായിട്ട് മാറുന്നത്. ഫെർട്ടിലൈസേഷന് ശേഷം ഓവ്യൂളാണ് സീഡായിട്ട് മാറുന്നത്. എന്നാൽ ഓവറി എന്തായിട്ട് മാറുന്നു, ഫ്രൂട്ടായിട്ടാണ് മാറുന്നത്. ഓവ്യൂള് സീഡായിട്ടും ഓവറി എന്തായിട്ട് മാറുന്നു, ഫ്രൂട്ടായിട്ടും മാറുന്നു എന്ന് നമുക്ക് അറിയാം. അപ്പോൾ നമ്മൾ ഓവറി എന്താണെന്ന് പറഞ്ഞു, പ്ലാസൻ്റ എന്താണെന്ന് പറഞ്ഞു, ഓവ്യൂൾ എന്താണെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് എന്താണ് പ്ലാസൻറ്റേഷൻ എന്ന് നോക്കാം. പ്ലാസൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഓവറിയുടെ അകത്ത്
അല്ലെ ഓവ്യൂൾസിനെ അറേഞ്ച് ചെയ്തിരിക്കുന്ന ആ രീതിക്ക് പറയുന്ന പേരാണ് പ്ലാസൻറ്റേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഓവറിയുടെ അകത്ത് ഓവ്യൂൾസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്, ഓവ്യൂൾസ് ഓവറിക്കകത്ത് പല രീതിയിലാണ്, എല്ലാ ഫ്രൂട്ട്സിലും ഒരേപോലെ അല്ല, പല രീതിയിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതിനെയാണ് പറയുന്നത് എന്താണ് പ്ലാസൻറ്റേഷൻ. അപ്പോൾ അറേഞ്ച്മെൻറ്റ് ഓഫ് ഓവ്യൂൾസ് ഇൻ ഓവറി അല്ലെ, ഓവറിയുടെ അകത്ത് ഓവ്യൂൾസിനെ എങ്ങനെ അറേഞ്ച് ചെയ്തിരിക്കുന്നു അതിനെയാണ് എന്ത് പറയുന്നത് പ്ലാസൻറ്റേഷൻ എന്ന് പറയുന്നത്. പ്ലാസൻറ്റേഷൻ വിവിധ തരമുണ്ട്. ഒന്ന് മാർജിനൽ പ്ലാസൻറ്റേഷൻ, ആക്സൈൽ പ്ലാസൻറ്റേഷൻ, പെറൈറ്റൽ പ്ലാസൻറ്റേഷൻ, ബേസൽ പ്ലാസൻറ്റേഷൻ, ഫ്രീ സെൻട്രൽ പ്ലാസൻറ്റേഷൻ. മാർജിനൽ പ്ലാസൻറ്റേഷൻ ഉണ്ട്, ആക്സൈൽ പ്ലാസൻറ്റേഷൻ ഉണ്ട്, പെറൈറ്റൽ പ്ലാസൻറ്റേഷൻ, ബേസൽ പ്ലാസൻറ്റേഷൻ, ഫ്രീ സെൻട്രൽ പ്ലാസൻറ്റേഷൻ. ഇങ്ങനെ പല തരത്തിലാണ് പ്ലാസൻറ്റേഷൻ അതായത് ഓവറിയിൽ ഓവ്യൂൾസിനെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇവ ഓരോന്നും ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വണ്ണാണ് മാർജിനൽ പ്ലാസൻറ്റേഷൻ എന്ന് പറയുക. മാർജിനൽ പ്ലാസൻറ്റേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ പയറിലൊക്കെ കാണുന്നത് പോലെയുള്ള പ്ലാസൻറ്റേഷനാണ് മാർജിനൽ പ്ലാസൻറ്റേഷൻ എന്ന് പറയുന്നത്. അതായത് ഈ മാർജിനൽ പ്ലാസൻറ്റേഷൻ ദ പ്ലാസൻ്റ ഫോം എ റിഡ്ജ് എലോങ് ദ വെൻട്രൽ സ്വിച്ചർ ഓഫ് ദ ഓവറി ആൻഡ് ദ ഓവ്യൂൾ ആർ ബോൺ ഓൺ ദിസ് റിഡ്ജ് ഫോമിങ് ടു റോസ് ആസ് ഇൻ പി. അതായത് പയറ് ചെടിയിലൊക്കെ കാണുമ്പോലെ ഒരു റിഡ്ജസ് അതിൻ്റെ വെൻട്രൽ സ്ട്രക്ചറിൽ ഒരു റിഡ്ജ് ക്രിയേറ്റ് ചെയ്തിട്ട് അവിടെയാണ് എന്ത് ചെയ്യുന്നത് ഓവ്യൂൾസ് ആ റിഡ്ജിൻ്റെ ഇരുവശങ്ങൾ ടു റോസ് ആയിട്ടാണ് എന്ത് ചെയ്യുന്നത് ഇത് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് എന്ത് പറയുന്നത് ഈ മാർജിനൽ പ്ലാസൻറ്റേഷൻ എന്ന് പറയുന്നത്. നമ്മൾ ഒരു പയറ് ചെടി അത് നമ്മൾ രണ്ടായിട്ട് പൊളന്ന് എടുക്കുമ്പോഴത്തേക്കും രണ്ട് പയർ ഇങ്ങനെ രണ്ട് ഇതായിട്ടാണ് നമുക്ക് കിട്ടുന്നത് അല്ലേ. ഒരു പയറ് ചെടിയുടെ ഒരു ഇത് നമ്മൾ മുറിച്ചെടുക്കുമ്പോഴത്തേക്കും അത് എങ്ങനെയാണ് കിട്ടുന്നത് രണ്ട് ഇതായിട്ടല്ലേ. അപ്പോൾ ഒന്നിനും ഇടവിട്ടിടവിട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഒരു ഇതേപോലെ ഇങ്ങനെയായിരിക്കും അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ രണ്ടും അതാണ് ടു റോസിലായിട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് എന്ന് പറയുന്നത്, മനസ്സിലായോ? അപ്പോൾ അതായത് മാർജിനൽ പ്ലാസൻറ്റേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ പയറ് ചെടിയിൽ നമ്മൾ ഇതുപോലെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്, ഇത് ടു റോസായിട്ടാണ് ആ റിഡ്ജ് ക്രിയേറ്റ് ചെയ്തിട്ട് അതിൻ്റെ ഇരുവശങ്ങളിലുമായിട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അത്തരത്തിലുള്ള പ്ലാസൻറ്റേഷനാണ് എന്ന് പറയുന്നത് മാർജിനൽ പ്ലാസൻറ്റേഷൻ എന്ന് പറയുന്നത്. ഉദാഹരണമാണ് നമ്മൾ പറഞ്ഞത് ഏതാണ് പിയിൽ അല്ലേ, പയറ് ചെടികളിൽ കാണപ്പെടുന്നത്. അടുത്തതാണ് ആക്സൈൽ പ്ലാസൻറ്റേഷൻ. ആക്സൈൽ പ്ലാസൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ചൈന റോസ് എൻ എക്സാമ്പിളാണ്. ചൈന റോസ്, അതുപോലെ ടൊമാറ്റോ, ലെമൺ, ഇതിലൊക്കെ ഇതുപോലെയാണ് കാണുക. നമ്മൾ ചൈന ടൊമാറ്റോയും അതുപോലെ ലെമണൊക്കെ മുറിക്കുമ്പോൾ നമുക്ക് ഇതുപോലെ കാണാൻ പറ്റും അല്ലേ. അപ്പോൾ ഇത്തരത്തിൽ ഉള്ള പ്ലാസൻറ്റേഷനാണ് ആക്സൈൽ പ്ലാസൻ. അതായത് ഓവ്യൂൾസ് എങ്ങനെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്, ഓവ്യൂൾസ് ആർ അറ്റാച്ച്ഡ് ടു ഇറ്റ് ഇൻ എ മൾട്ടി ലോക്യുലാർ ഓവറി അല്ലേ. മൾട്ടി ലോക്യുലാർ, ഒന്നിലധികം ലോക്യൂളുകളുള്ള ഓവറിയുടെ അകത്ത് എന്ത് ചെയ്യുന്നുണ്ട് ഈ ഓവ്യൂൾസ് അറ്റാച്ച് ചെയ്തിരിക്കുന്നു. അതിനെയാണ് എന്ത് പറയുന്നത് ആക്സൈൽ പ്ലാസൻറ്റേഷൻ എന്ന് പറയുന്നത്. ആക്സൈൽ പ്ലാസൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, അതായത് വെൻ ദ പ്ലാസൻ്റ ഈസ് ആക്സൈൽ ദ ഓവ്യൂൾസ് ആർ അറ്റാച്ച്ഡ് ടു ഇറ്റ് ഇൻ എ മൾട്ടി ലോക്യുലാർ ഓവറി. അപ്പോൾ ഇത്തരത്തിലുള്ള പ്ലാസൻറ്റേഷൻ പറയുന്ന പേരാണ് ആക്സൈൽ പ്ലാസൻറ്റേഷൻ. എക്സാമ്പിൾ നമ്മൾ പഠിച്ചത് ഏതൊക്കെയാണ്, ചൈന റോസ്, ടൊമാറ്റോ, ലെമൺ. ചൈന റോസും ടൊമാറ്റോയും ലെമണും എന്തിന് എക്സാമ്പിളാണ്, ആക്സൈൽ പ്ലാസൻറ്റേഷന് എക്സാമ്പിളാണ്. അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് പെറൈറ്റൽ പ്ലാസൻറ്റേഷനാണ്. പെറൈറ്റൽ പ്ലാസൻറ്റേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ഓവറി എന്ന് പറയുന്നത് ഒറ്റ ചേംബറേ ഉള്ളൂ. ഓവറി എന്ന് പറയുന്നത് എന്താണ്, ഒറ്റ ചേംബറേ ഉള്ളൂ. പക്ഷേ എന്ത് ചെയ്യുന്നുണ്ട് ഇവിടെ ഈ ഓവറി എന്ന് പറയുമ്പോഴത്തേക്കും ഒറ്റ ചേംബറുള്ള ഓവറി എന്ത് ചെയ്യുന്നുണ്ട് ടു ചേംബേർഡ് ആയിട്ട് നമുക്ക് തോന്നുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ ഒരു ഫോൾസ് സെപ്റ്റം അവിടെ ഉള്ളതുകൊണ്ട്, അവിടെ ഒരു ഫോൾസ് സെപ്റ്റം ക്രിയേറ്റ് ചെയ്തിട്ട് അവിടെ ഒരു ഓവറി നമുക്ക് രണ്ടായിട്ട് തോന്നുന്നു. അപ്പോൾ ഇത് ഏതിലാണ് കാണപ്പെടുന്നത് വെച്ചാൽ പെറൈറ്റൽ പ്ലാസൻറ്റേഷൻ ആണ്. വെച്ചാൽ ഓവറീസ് വൺ ചേംബേർഡ് ആണ്, ബട്ട് ഇറ്റ് ബിക്കം ടു ചേംബേർഡ് അല്ല. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഫോൾസ് സെപ്റ്റം ക്രിയേറ്റ് ചെയ്തിട്ട് അത് നമുക്കൊരു ടു ചേംബേർഡ് ആയിട്ട് നമുക്ക് തോന്നുന്നു. അത്തരത്തിലുള്ള പ്ലാസൻറ്റേഷൻ പറയുന്ന പേരാണ് എന്താ പെറൈറ്റൽ പ്ലാസൻറ്റേഷൻ എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിളാണ് മസ്റ്റാർഡ്, അതുപോലെ അർജിമോൺ എന്ന് പറയാം. മസ്റ്റാർഡും അർജിമോണും എന്തിന് എക്സാമ്പിളാണ്, പെറൈറ്റൽ പ്ലാസൻറ്റേഷന് എക്സാമ്പിളാണ്. പെറൈറ്റൽ പ്ലാസൻറ്റേഷൻ നമുക്കൊന്നും കൂടി പറയാം എന്താണെന്ന് വെച്ചാൽ ഓവറി വൺ ചേംബേർഡ് ആണ്, പക്ഷേ നമുക്ക് ഇതെന്തായിട്ട് തോന്നുന്നുണ്ട് ഓവറി രണ്ട് ചേംബറായിട്ട് നമുക്ക് തോന്നുന്നുണ്ട്. ഇവിടെ ഓവ്യൂൾസ് ഡെവലപ്പ് ഓൺ ദ ഇന്നർ വാൾ ഓഫ് ദ ഓവറി. ഓവ്യൂൾസ് ഡെവലപ്പ് ചെയ്യുന്നത് എവിടെയാണ്, ഓവറിയുടെ ഇന്നർ വാളിൽ നിന്നാണ് ഓവ്യൂൾസ്. പെരിഫറൽ പാർട്ടിലല്ലേ, നമുക്ക് സാധാരണ നമ്മളെല്ലാം എന്തായിരുന്നു ഇവിടെ നിന്നാണ് നമുക്ക് ഡെവലപ്പ് ചെയ്യുന്നത്, പക്ഷേ ഇവിടെ എന്താണ് പെരിഫറൽ പാർട്ടിൽ നിന്ന് ഉള്ളിലേക്കായിട്ടാണ് ഓവ്യൂൾസ് കാണപ്പെടുന്നത്. അപ്പോൾ ഓവ്യൂൾസ് ഡെവലപ്പ് ഓൺ ദ ഇന്നർ വാൾ ഓഫ് ദ ഓവറി, അതുകൊണ്ടാണ് എന്ന് പറയാൻ പെരിഫറൽ പാർട്ടിലായിട്ട് നമുക്കിത് കാണാം. അതുകൊണ്ടാണ് ഇതിനെ എന്ത് പറയുക പെരിഫറൽ അല്ലെ, പെരിഫറൽ പെരിഫറൽ ആയതുകൊണ്ട് നമുക്ക് പെറൈറ്റൽ പ്ലാസൻറ്റേഷൻ എന്ന് പറയുന്നു. അപ്പോൾ അതിന് എക്സാമ്പിൾ മസ്റ്റാർഡ് അതുപോലെ അർജിമോണാണ് എക്സാമ്പിളായിട്ട് വരുന്നത്.
നെക്സ്റ്റ് ആണ് ഫ്രീ സെൻട്രൽ പ്ലാസൻറ്റേഷൻ. ഫ്രീ സെൻട്രൽ എന്ന് വെച്ചാൽ നമുക്കറിയാം എന്താ, സെൻട്രൽ ഭാഗത്തായിട്ട് ഫ്രീ ആയിട്ട് കാണപ്പെടുന്നു അല്ലേ. ഇവിടെ എന്ത് കാണപ്പെടുന്നു, സെപ്റ്റവും കാണപ്പെടുന്നുണ്ട് അല്ലേ. ഓവ്യൂൾസ് ആർ ബോൺ ഓൺ സെൻട്രൽ ആക്സിസ്, സെൻട്രൽ ആക്സിലാണ് ഈ ഓവ്യൂൾസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ആൻഡ് സെപ്റ്റ ആർ പ്രസൻറ്റ്. എക്സാമ്പിളാണ് ഫ്രീ സെൻട്രലിൻ്റെ എക്സാമ്പിൾ ഡയാന്തസ് അതുപോലെ പ്രൈം റോസ്. ഫ്രീ സെൻട്രൽ എന്ന് പറഞ്ഞാൽ സെൻട്രലിൽ ഫ്രീ ആയിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്നു, ഇവിടെ സെപ്റ്റം പ്രസൻറ്റ് ആണ്. എക്സാമ്പിൾ ഡയാന്തസ് പ്രൈം റോസും ആണ് ഫ്രീ സെൻട്രൽ പ്ലാസൻറ്റേഷന് എക്സാമ്പിള്. അടുത്തതാണ് ലാസ്റ്റ് വണ്ണാണ് ബേസൽ പ്ലാസൻറ്റേഷൻ. ബേസൽ പ്ലാസൻറ്റേഷൻ എന്ന് കേൾക്കുമ്പോൾ നമുക്കറിയാം ബേസൽ പോർഷനിലായിരിക്കും എന്ത് കാണപ്പെടുന്നത്, ഓവ്യൂൾ കാണപ്പെടുന്നത്. അതിൻ്റെ സ്ട്രക്ചറാണ് ഈ കാണിച്ചിരിക്കുന്നത്. എക്സാമ്പിളാണ് സൺഫ്ലവർ, മാരിഗോൾഡ്. ബേസൽ പ്ലാസൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ദ പ്ലാസൻറ്റ ഡെവലപ്പ് അറ്റ് ദ ബേസ് ഓഫ് ദ ഓവറി അല്ലേ. ഓവറിയുടെ താഴെ ബേസൽ പോർഷനിലാണ് പ്ലാസൻറ്റ കാണപ്പെടുന്നത്. അവിടെ നിന്നാണ് എന്ത് ചെയ്യുന്നത്, ആൻഡ് എ സിംഗിൾ ഓവ്യൂൾ ഈസ് അറ്റാച്ച്ഡ് ടു ഇറ്റ് അല്ലേ. ഒരു സിംഗിൾ ഓവ്യൂൾ, ഒറ്റ ഓവ്യൂൾ മാത്രമാണ് ഈ പ്ലാസൻറ്റയുമായിട്ട് അറ്റാച്ച് ചെയ്ത് കാണപ്പെടുന്നത്. ഇത്തരത്തിലുള്ള പ്ലാസൻറ്റേഷന് പറയുന്ന പേരാണെന്ത്, ബേസൽ പ്ലാസൻറ്റേഷൻ. ഇവിടെ ഒറ്റ ഓവ്യൂൾ മാത്രമേ കാണപ്പെടുന്നുള്ളൂ, ഒരു ഓവ്യൂൾ മാത്രമേ ബേസൽ പ്ലാസൻറ്റേഷനിൽ കാണപ്പെടുന്നുള്ളൂ. എക്സാമ്പിളാണ് സൺഫ്ലവർ, മാരിഗോൾഡ്. സൺഫ്ലവറും മാരിഗോൾഡുമാണ് ബേസൽ പ്ലാസൻറ്റേഷന് എക്സാമ്പിൾ. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ പ്ലാസൻറ്റേഷനെ കുറിച്ചും അതുപോലെ ഗൈനീഷ്യത്തെക്കുറിച്ചും നമുക്ക് പഠിക്കാനുള്ളത്. ഒരു ചെറിയ ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ നമ്മുടെ ഒരു ടെലഗ്രാം ഗ്രൂപ്പുണ്ട്, സ്റ്റഡി ഗ്രൂപ്പാണ്. താല്പര്യമുള്ളവർ അതിൻ്റെ ജോയിൻ ചെയ്യുക. അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. അടുത്ത വീഡിയോയുമായിട്ട് കാണും വരെ താങ്ക് യു.